മാലിന്യ സംസ്കരണത്തിനായി വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്ത കുളത്തൂപ്പുഴ പഞ്ചായത്തിന് ശുചിത്വ പദവി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ബഹു സംസ്ഥാന വനം വന്യജീവി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കുളത്തൂപ്പുഴയെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണിത്. കാരണം എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന പഞ്ചായത്തുകൾ ഈ ശുചിത്വ പദവി നേടിയ പഞ്ചായത്തുകളായി മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള കാര്യം. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും ബോധവാന്മാരാക്കുകയും സ്വയം അതിനു വേണ്ടിയിട്ട് ആളുകളെ സജ്ജരാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി ശുചിത്വ പരിപാലനത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തരത്തിൽ തീരുമാനമെടുക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ പദ്ധതിയെ ഞാൻ കാണുന്നത്. നമ്മുടെ ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കളക്ടർ അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി അതിന് മറ്റു പല വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന അവലോകന സമിതി പ്രത്യേകമായി രൂപീകരിച്ചുകൊണ്ട് അവലോകനം എന്ന് വെച്ചാൽ ഓരോ പഞ്ചായത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക, നേരിട്ട് പോയി കണ്ടും അതുപോലെ അവരുടെ റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവലോകനം നടത്തുന്നതിൻ്റെ അവലോകന സമിതിയെ തന്നെ വെച്ച് ആ അവലോകന സമിതി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആകെ പരിശോധിച്ചതിന് ശേഷം അവരത് മാർഗ്ഗങ്ങൾ ഇടുന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ നിബന്ധനകളും ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാർഗ്ഗങ്ങൾ നൽകുക. അപ്പം നടന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്ര മാർഗ്ഗങ്ങൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെ മാർക്കിട്ട് വരുമ്പോൾ 100 ആണ് മാർക്കിടുന്നത്. മാർക്കിട്ട് വരുമ്പോൾ 60 മാർക്ക് നേടാൻ കഴിയുന്ന സ്ഥാപനങ്ങളെയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം മറ്റ് സ്ഥാപനങ്ങളും ഇനി വരുമോ? തദ്ദേശഭരണ സ്ഥാപനങ്ങളെ 60% മാർഗമാക്കുന്നവയെ ശുചിത്വ സ്ഥാപനമായി പ്രഖ്യാപിക്കും. 66 മാർക്കാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 33 മാർക്ക് ഇനി കാണാനുണ്ട്, ഇതിൽ എത്താനുണ്ടെന്ന് കാണാനുണ്ടെന്നല്ല, നമ്മളിനി 36 മാർക്കും കൂടെ ഇതിൽ കൂടെ എത്താനുണ്ട്. അപ്പോൾ ശ്രീ സാബു ഇബ്രാഹിം സൂചിപ്പിച്ചതുപോലെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് പഞ്ചായത്ത് സമ്പൂർണമായി 100% ശുചിത്വ നിലയിലേക്ക് എത്തി. എവിടെ പോയാലും നല്ല ശുചിയായ സംഗതികളായി, അല്പം പോലും മാലിന്യങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല, മറിച്ച് ഈ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 60% മാർക്ക്, 60-ൽ പുറത്ത് മാർക്ക് കിട്ടുന്നവരെ നമ്മുടെ ജില്ലയിലെ അത്തരം സ്ഥാപനങ്ങളെയെല്ലാം ശുചിത്വ സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ നമ്മൾ ഈ ബയോബിന്നും എല്ലാം കൊടുക്കുന്നു, ഹരിത സേനയും ഉപയോഗിക്കുന്നു, അത് കളക്ട് ചെയ്ത് എടുക്കുന്നു, അത് നിരന്തരമായ ഒരു കൃഷിയിലൂടെ പോകുന്നു, പ്രക്രിയയിലൂടെ പോകുന്നു. ആ പ്രവർത്തനം ഒരു തുടർ പ്രവർത്തനമാണ്. അത് എന്നും വേണം എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തി പ്രാപിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ്, അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഹെൽപ്പുകളും ഒക്കെ തരാൻ ശുചിത്വ മിഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായത്തോടു കൂടി നമുക്ക് ഈ 66 എന്നുള്ളത് 96 ഉയരണം, 100 എന്നുള്ള ലക്ഷ്യം ഇരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിലയിലെങ്കിലും നമുക്ക് എത്താൻ കഴിഞ്ഞതിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ അവസരത്തിൽ ഞാൻ ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA-യും സംസ്ഥാന മന്ത്രിയും എന്നിട്ടുള്ള നിലയിൽ ഞാൻ പ്രത്യേകമായി പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പഞ്ചായത്തും ശുചിത്വ മിഷനും നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ശുചിത്വ പ്രഖ്യാപനം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ഗ്രാമപഞ്ചായത്തായി ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഓണം ആഘോഷം. അത്യാവശ്യം വെളിയിലല്ല, നമ്മുടെ വീടുകളിൽ മാത്രമായി ഒതുങ്ങി ഓണാഘോഷം. എല്ലാവർക്കും നല്ല ഓണം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. പഞ്ചായത്തിലെ 2019-20, 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 4000-ത്തോളം വീടുകളിൽ ബയോ കമ്പോസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും അതിലൂടെ പഞ്ചായത്തിലെ ഏകദേശം 70% വീടുകൾ മാലിന്യമുക്തമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അവ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിതകേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കൂടാതെ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജില്ലാതലത്തിലെ ശുചിത്വ മിഷന്റെയും ഹരിതകർമ്മസേനയുടെയും സമിതി കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ള സമിതിയാണ്
പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ വിലയിരുത്തുകയും ശുചിത്വ പദവി നൽകുകയും ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു അബ്രഹാം, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ടി ഐസക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലാലി തോമസ്, സൈനബ ബിവി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽലാൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ ഹരിത കേരള മിഷന്റെ പദ്ധതികൾ ഒട്ടനവധി പദ്ധതികളിൽ 70% പൂർത്തീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് കുളത്തൂപ്പുഴയും. നമ്മുടെ പഞ്ചായത്തിന്റെ ശുചിത്വമായ മലമാലിന്യ സംസ്കരണം, വീടുകളിൽ അവരവരുടെ ഉറവിട മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കുക, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മറ്റ് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന പഞ്ചായത്താണ്. അതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ്റെ മാർക്കടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിന് ശുചിത്വ പദവി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഈ വർഷം തന്നെ 2000 ബയോ ബിന്നുകൾ എല്ലാ വീടുകളിലും കൊടുത്തുകൊണ്ട് ഉറവിട മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ടൗണിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു മാലിന്യവും ഒരു ദിവസം പോലും ഇല്ലാതെ വൃത്തിയായി ശുചിയാക്കി ഇടുകയും മാലിന്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ മാറ്റി ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറ്റി വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുന്നതിനും കുത്തുപുഴ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന എത്രയോ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, എന്നാൽ നൂതനമായ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഒരു കാര്യമാണ് കാര്യപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇതിൻ്റെ അർത്ഥം മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ട്, ഇതിൻ്റെ അർത്ഥം സമ്പൂർണ്ണ പദവി കൈവരിച്ചു എന്ന് പറഞ്ഞാൽ 100% ഇവിടെ മൊത്തം ക്ലീനാണ് എന്ന അവകാശവാദമൊന്നും ഞങ്ങൾ ഉയർത്തുന്നില്ല. ഇതിൽ ഖരമാലിന്യ പരിപാലനത്തിന് ഞങ്ങൾക്ക് 65 പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്. ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ രംഗത്ത് കുറേ കൂടെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരുടെയെങ്കിലും ജോലിയാണ് എന്ന മനോഭാവം മാറ്റിയെടുക്കുക. ഇത് ആരുടെയും ജോലിയല്ല, എന്നാലോ ഇത് നമ്മളുടെ എല്ലാവരുടെയും ജോലിയാണ്. ആ അർത്ഥത്തിൽ കര ദ്രവ മാലിന്യ പരിപാലനത്തിനെ കാണാൻ നമുക്ക് ആദ്യം കഴിയണം. പലരും വിചാരിക്കുന്നത് വലിച്ചെറിയതോടുകൂടി നമ്മുടെ ജോലി അവസാനിച്ചു, അങ്ങനെയല്ല. ഇതിൻ്റെ പരിപാലനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾക്ക് നൽകണം. ആ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ട് വേണം ഇതിനെ വിലയിരുത്താൻ. നാളെ മുതൽ ഈ ശുചിത്വ പദവി ലഭിച്ചു, ആ ഇവിടെ ചവർ കിടക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതൊക്കെ മാറണമെങ്കിൽ ഏറെ ദൂരം നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.